സിനിമാക്കാർ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതും രാഷ്ട്രീയക്കാർ സിനിമയിലേക്ക് എത്തുന്നതും ഒരു പുതിയ കാര്യമല്ല. ആ ലിസ്റ്റിലേക്ക് ഒരാൾ കൂടി എത്തുകയാണ്, പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ. മുഹസിൻ നായകനാകുന്ന തീ എന്ന ചിത്രം ഓണത്തിന് പ്രദർശനത്തിനായി ഒരുങ്ങുകയാണ്. വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമ ഒരുക്കിയ അനുൽ നാഗേന്ദ്രനാണ് സംവിധായകൻ. പ്രേംകുമാർ, ഇന്ദ്രൻ സമുദ്രക്കനി, ഗായകൻ ഉണ്ണിമെനോൻ എന്നിവർക്കൊപ്പം രാഷ്ട്രീയ രംഗത്തുനിന്ന് സുരേഷ് കുറുപ്പും ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസുമായി മുഹമ്മദ് മുഹസിൻ എം എൽ എ. ഇന്നൊരൽപ്പം സിനിമാ വിശേഷങ്ങളുമായി ചേരുന്നത് കേരള നിയമസഭയിലെ യുവ എം എൽ എമാരിലൊരാളായ മുഹമ്മദ് മുഹസിനാണ്. മുഹസിൻ നായകനാവുന്ന സിനിമ റിലീസിനൊരുങ്ങുന്നു. ആദ്യം മുഹസിൻ തന്നെ പറയട്ടെ. വളരെ സന്തോഷം തോന്നുന്നു, കാരണം വേറൊന്നുമല്ല, ഒരു നല്ലൊരു അവസരമാണ് കിട്ടിയത്. പ്രത്യേകിച്ച് പിന്നെ മലയാള സിനിമയിലാണെങ്കിലും പിന്നെ സിനിമാ നടന്മാർ എം എൽ എമാരായിട്ടുണ്ട്, പക്ഷേ എം എൽ എക്ക് ഒരു ത്രൂ ഔട്ട് ഒരു നായകനായിട്ടുള്ളൊരു വേഷം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു ആ സിനിമ അനുഭവം. സിനിമയുടെ പേരും ബാക്കി കാര്യങ്ങളും എന്നാ റിലീസ് എന്നൊക്കെ പറയണം? തീ എന്നാണ് പേര്. പിന്നെ പ്രമേയപരമായിട്ട് ഒരു നല്ല പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോറിയാണ്. എന്നാൽ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ കൂടിയാണത്. റൊമാൻറ്റിക്കാണ്, ആക്ഷൻ ത്രില്ലർ കൂടിയാണ്. ഓ, അപ്പോൾ ആക്ഷനൊക്കെ ഉണ്ട്. ഉണ്ട്. പണ്ട് വിദ്യാർത്ഥി സംഘർഷങ്ങളുടെ കാലത്ത് ജെ എൻ യുവിലേക്കുള്ള സമര പോരാളിക്ക് ഈ ആക്ഷനൊക്കെ നിസ്സാരമായിരുന്നു. സിനിമയിലെ ആക്ഷൻ എന്ന് പറയുന്നതും മറ്റേതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ പിന്നെ വാട്ടർ ക്യാനൺ ആണെങ്കിലും ലാത്തി ചാർജ് ആണെങ്കിലൊക്കെ അത് അത് കൊള്ളു തന്നെ വേണം. ഇത് പിന്നെ അങ്ങനെയല്ല. എന്നാൽ അധോലോകം വരുമ്പോഴേക്കിന്, അധോലോക നായകരെയൊക്കെ കാണിക്കുമ്പോഴേക്കിന് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം സിനിമയ്ക്കുണ്ട്. പിന്നെ മാത്രമല്ല, കാടിൻ്റെ പിന്നെ ആ ഒരു വൈൽഡായിട്ടുള്ള സംഭവങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള ആംബിയൻസ് ഈ സിനിമയിലുണ്ട്. ഇതിൽ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മുൻപരിചയമുണ്ടോ? ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഞങ്ങൾ നാടകത്തിന് പോകാറുണ്ടായിരുന്നു. മാത്രമല്ല, ജെ എൻ യുവിൽ പഠിക്കുന്ന സമയത്തും ഒന്ന് രണ്ട് അവസരങ്ങൾ കുറവാണ് താരതമ്യേനെങ്കിലും ജനസംസ്കൃതി നാടകത്തിന്, അതോടൊപ്പം തന്നെ പിന്നെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ അവിടെ തേവരുടെ ആന എന്ന് പറഞ്ഞ ടോംചേരിയുടെ നാടകത്തിന് ആനക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ചില റോളുകളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ട്. സഖാവ് പന്നിയൻ രവീന്ദ്രനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പിന്നെ അവസരം ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ സംവിധായകൻ അനിൽ നാഗേന്ദ്രൻ വിളിക്കുമെന്ന് പറയുകയും അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടുകയും ചെയ്യുന്നു. ചെറിയ റോളാണ് എന്നുള്ള നിലക്കാണല്ലോ നമ്മൾ ബന്ധപ്പെടുന്നത്. പക്ഷേ വലിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളാണ് കിട്ടിയത്. അതിൽ ഈ പ്രണയത്തിൻ്റെ ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര പെട്ടെന്ന് വഴങ്ങുന്നതല്ലേ, അല്ല ജീവിതത്തിൽ വഴങ്ങും. പക്ഷേ ഈ അഭിനയം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. മാത്രമല്ല, പിന്നെ ഈ സാഗര എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അഭിനയിക്കുന്നത്. വളരെ നന്നായി അഭിനയിക്കുകയും പിന്നെ നല്ല പിന്നെ കഴിവുള്ളൊരു കുട്ടിയാണ്. സത്യത്തിൽ അവസരം കിട്ടിയാൽ നമുക്ക് പോകാതിരിക്കുക, കഴിവ് ഉണ്ടോ ഇല്ലയെന്ന് ജനങ്ങളും കൂടെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സിനിമയാണ്. പിന്നീട് അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോണെന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സിനിമയാണോ രാഷ്ട്രീയമാണോ കൂടുതൽ ആയാസമില്ലാതെ കൈകാര്യം, അനായാസമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നിയത്? അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിഷയങ്ങളാണ്. ദൈനംദിനമായിട്ടുള്ള പല വിഷയങ്ങളും നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പിന്നെ അത് ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. സിനിമ എന്ന് പറയുന്നത് നമ്മളെ പാഷനാണ്. ചില ആളുകൾ പിന്നെ സ്പോർട്സിന് പാഷൻ ഉണ്ടാവും, യാത്രയ്ക്ക് പാഷൻ ഉണ്ടാവും. അതുപോലെ ഇങ്ങനെ കിട്ടിയ ഒരു അവസരം നമ്മുടെ ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു താല്പര്യം ഉള്ള ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ അതാണ് പൂർണ്ണമെന്ന് നമുക്കൊരിക്കലും കരുതാൻ കഴിയില്ല. അതാണ് അദ്ദേഹം പറയുന്നത്, അഭിനയത്തിൽ തീ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. തീ എന്ന സിനിമ ഉടനെ വരുന്നുണ്ട്. മുഹമ്മദ് മുഹസിനുമായി ക്യാമറമാൻ ഷിജു അലക്സിനൊപ്പം മഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. We'll be right back.